ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളുടെയും ഇൻഫർമേഷനുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷം കൊറോണയുടെ രണ്ടാം തരംഗം അതിശക്തമായിട്ട് വീണ്ടും നമ്മുടെ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഇപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും വലിയൊരു പുകലാണ് ഈ ഒരു കൊറോണ രണ്ടാം തരംഗം വിധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ എള്ളുവെള്ള വാർഡിലെ സമീപ വാർഡുകളിലെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? കുന്നത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായിട്ട് കണ്ടെയ്ൻമെൻറ് സോണായത് എള്ളുവെള്ള വാർഡാണ്. 8 പഞ്ചായത്തുകൾ കണ്ടെയ്ൻമെൻറ് സോണായതിൽ ഒരു പഞ്ചായത്താണ് കുന്നത്തുകൽ ഗ്രാമപഞ്ചായത്ത്. അത് പഞ്ചായത്തിനെ അപേക്ഷിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കേസ്, 16 കേസുകൾ ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത ഒരു വാർഡാണ് എള്ളുവെള്ള വാർഡ്. അതിനുശേഷം 24 കേസുകൾ വരെ വരികയും നിലവിൽ 18 പേർ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. 5 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വീട്ടിൽ തന്നെ അടുത്തടുത്ത ദിവസങ്ങളിൽ ഭാര്യയും ഭർത്താവും മരിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ബോധവാന്മാരാണോ? ഇത്രയധികം മീഡിയകളും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും സർക്കാരും ഒക്കെ പ്രവർത്തിച്ചിട്ടും മുഴുവൻ ആൾക്കാരും അത് ബോധവാന്മാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് വേണം പറയാൻ. ഞങ്ങളൊക്കെ ജംഗ്ഷനിൽ ഇറങ്ങുമ്പോൾ ഇവിടെ ധാരാളം ആൾക്കാർ മാസ്ക് പോലും ഉപയോഗിക്കാതെ പുറത്തോട്ട് ഇറങ്ങുകയും, എന്നാൽ എത്രയധികം ബോധവൽക്കരണം നടത്തിയാലും നമ്മളെ കാണുമ്പോൾ മാറിയിട്ട് പിന്നീട് അവർ റോഡിലേക്ക് വരുന്ന അവസ്ഥ, റോഡിൽ വന്ന് ഒന്നിച്ചിരിക്കുന്ന അവസ്ഥ, ഒന്നിച്ച് ചായക്കടയിൽ കൂടുന്ന അവസ്ഥയൊക്കെയുണ്ട്. ഇപ്പോൾ ഒരുവിധം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വാസം. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പൊതുവെ ഒരു വിശ്വാസമുണ്ട്, എന്ത് അസുഖം വന്നാലും നമ്മളെയൊന്നും ബാധിക്കില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർക്ക്, അവർക്ക് വീട്ടിൽ ഇപ്പോൾ ചായയൊക്കെ ഉണ്ടെങ്കിലും റോഡിൽ വന്ന് ഒന്ന് കുശലം പറഞ്ഞിട്ട് പോകേണ്ട ഒരവസ്ഥ സാധാരണ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അവർക്കത് പറഞ്ഞാൽ മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ്? അത് തീരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ റോഡിലേക്ക് കയറുന്നില്ല, എന്നാൽ മുതിർന്ന ആൾക്കാരാണ് റോഡിൽ കയറുന്നത്. ഞാൻ ഈ പഞ്ചായത്തിൻ്റെ RRT ടീമിലെ അംഗമാണ്. ഇപ്പം നിരന്തരം ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള ആൾക്കാർ പഞ്ചായത്തിൻ്റെ പരിവേഷം അണിഞ്ഞ് വരുമ്പോൾ അവർക്ക് എക്സെപ്റ്റ് ചെയ്യാൻ കുറേയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലുള്ള ആളല്ലേ ഇയാളെ, എന്തുകൊണ്ടാണ് ഇവിടെ എന്നെ വന്ന് നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു മനോഭാവം അവരുടെ മനസ്സിലേക്കുണ്ട്. ഇപ്പോൾ അത് പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ വാർഡ് HI, അല്ല എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളാൽ ശ്രമിച്ചിട്ട് നടന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസ് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ പോലീസുകാരെ കാണുമ്പോൾ മാത്രം തന്നെയാണ് ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു പേടി വരുന്നത്. ഇപ്പോൾ ഈ കൊറോണ സമയത്ത് നല്ല ചെക്കിംഗ് നടക്കുന്നുണ്ട്, വാഹന പരിശോധന വളരെ കൃത്യമായിട്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. രാവും പകലും അവർ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത പല മേഖലകളുണ്ട്. കാരണം നമ്മുടെ ഇതുപോലത്തെ ഗ്രാമങ്ങളിലൊന്നും ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് വന്നൊന്ന് റൗണ്ട് അടിച്ചിട്ട് പോകാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല. കാരണം അവർക്ക് അത്രയേറെ പരിശോധനകൾ നടക്കുന്നുണ്ട്. അപ്പം അവരുടെ ഈ ഒരു അവസ്ഥ തന്നെയാണോ നമ്മുടെ ഈ ആൾക്കാരുടെ കൂട്ടം കൂടാനുള്ള ഒരു കാരണം? നമ്മുടെ ഇപ്പോൾ കുന്നത്തുകൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വെള്ളറട പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് നമ്മൾ വരുന്നത്. വെള്ളറട ഒരു പോലീസ് സ്റ്റേഷനാണുള്ളത്. ഒരു പോലീസ് സ്റ്റേഷനിൽ എത്ര പോലീസുകാരുണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ. ഇത്രയും വലിയൊരു ഏരിയ അവർക്ക് കവർ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ മെയിൻ സ്ഥലങ്ങളിൽ ചെക്കിംഗ് നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഗ്രാമപ്രദേശങ്ങളിൽ പോലീസ് എത്തിച്ചേരില്ല എന്നുള്ള ഒരു വിശ്വാസം ഇവരിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്നത്. എന്നാൽ സിറ്റിയിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്രാരേഖകളില്ലാതെ ആരും യാത്ര ചെയ്യുന്നില്ല. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെയല്ല, തലങ്ങും വിലങ്ങും വാഹനം ഓടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുതന്നെയാണ് ഒരവസ്ഥ. നമ്മുടെ കുന്നത്തുകൽ പഞ്ചായത്തിലെ RRT ടീമിലെ ഒരു അംഗമാണ്. അപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ RRT ടീം നടത്തുന്നത്? RRT ടീം ഇപ്പോൾ നമ്മുടെ PHSC-യിലോ അതുപോലെ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ആശുപത്രികളിലോ നമ്മുടെ ആൾക്കാർ ചെക്കിങ്ങിന് പോകുന്നുണ്ട്. അവിടെ ചെക്കിങ്ങിന് ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാർഡ് സിസ്റ്ററുണ്ട്, പഞ്ചായത്തിൻ്റെ സിസ്റ്ററുണ്ട്, പഞ്ചായത്തിൻ്റെ PHSC-യിൽ പ്രവർത്തിക്കുന്ന ആൾ, അവരുടനെ തന്നെ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ഇടുകയും RRT ടീമിലെ അംഗങ്ങൾ അവരുടെ വീട് സന്ദർശിക്കുകയും ചെയ്യും. ഉടനെ തന്നെ വീട് ക്ലോറിനേഷൻ ചെയ്യുക, വീടിൻ്റെ ചുറ്റും ബ്ലീച്ചിങ് പൗഡർ തുടങ്ങിയ പ്രവർത്തനങ്ങൾ, ക്ലീനിങ് പ്രവർത്തനം നടത്തി എടുക്കുക. വന്നിട്ട് രണ്ടാമത് തൊട്ടടുത്തുള്ള വീടുകളിലെല്ലാം ബോധവൽക്കരണം നടത്തുക. ഈ വീട്ടിലുള്ള ആൾ ടെസ്റ്റ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നിങ്ങൾ സമ്പർക്കത്തിൽ ഒരു കാരണവശാലും വരാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കൂടുതലും ഹോം ക്വാറൻറ്റൈനിലാണ് നിർദ്ദേശിക്കുന്നത്. അത്തരത്തിൽ വീട്ടിൽ ക്വാറൻറ്റൈനിൽ ഇരിക്കുകയാണെങ്കിൽ അവരുടെ ഭക്ഷണം, അവരുടെ മരുന്ന്, അവർ മറ്റാരുമായിട്ട് സമ്പർക്കം ഉണ്ടാകാൻ സാധ്യത ഇല്ലാതാക്കൽ,
സമ്പർക്കമുള്ള ആൾക്കാരുടെ പട്ടിക കണ്ടെത്തി അവരെ ക്വാറന്റീനിൽ ഇരുത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആർ ആർ ടി ടീം ചെയ്യുന്നത്. രണ്ടാമത് ആൾ മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരണാനന്തര ചടങ്ങുകൾ നടത്തുവാനും ആർ ആർ ടി ടീമിലെ അംഗങ്ങൾ പി പി കിറ്റ് ധരിച്ച് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ സ്വന്തം നാട്ടിലെ ആൾക്കാർ മരിച്ചാൽ തന്നെ അവരുടെ വീട്ടിൽ അടക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. നമ്മുടെ ആൾക്കാർ ഈ അവസ്ഥയോട് എങ്ങനെ യോജിക്കുന്നു? നമ്മുടെ നാട്ടിൽ നമ്മുടെ പഞ്ചായത്തിൽ അത്തരത്തിലുള്ള ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ അടുത്ത ദിവസം തന്നെ തൊട്ടടുത്ത വാർഡിൽ മരിച്ച ആളിനെ എളുവള വാർഡിലാണ് കൊണ്ടുവന്ന് സംസ്കരിച്ചത്. അവർക്കവിടെ ഭൂമിയുണ്ട്, സംസ്കരിച്ചു. ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. അതുപോലെ പഞ്ചായത്തിൻ്റെ പി എച്ച് എസ് സിയിൽ നിന്ന് എച്ച് ഐ വന്ന് അല്ലെങ്കിൽ മെഡിക്കൽ പ്രവർത്തകർ വന്ന് നിർദ്ദേശിക്കുന്ന നിർദ്ദേശപ്രകാരമാണ് സംസ്കരിക്കുന്നത്. ഇതുവരെ നമ്മുടെ പഞ്ചായത്തിനകത്ത് അത്തരത്തിലൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും നമ്മുടെ ഈ രാവിലത്തെ ഒരു തിരക്ക് കഴിഞ്ഞാൽ നമ്മുടെ നാട് എന്തായാലും ശാന്തമാണ് അല്ലേ എന്ന് തോന്നുന്നു. അപ്പം ഇനിയുള്ള പ്രവർത്തനം, കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗൺ നീട്ടാൻ സാഹചര്യമുണ്ട്. കാരണം കേസുകൾ കൂടുന്നതനുസരിച്ച് മൂന്നാം തരംഗം വരാൻ സാധ്യതയുണ്ട്. വൈറസ് ജനിതക മാറ്റം ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മഴ തുടങ്ങി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ലോക്ക്ഡൗൺ നീട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനോട് നമ്മുടെ നാട്ടിലെ കൂടുതൽ ജനങ്ങൾ സാധാരണക്കാരാണ്, പണിക്ക് പോകുന്നവരാണ്. പിന്നെ ഇപ്പോൾ കിറ്റൊക്കെ കൊടുക്കുമെങ്കിലും എല്ലാ ദിവസവും അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു സഹായമാണെന്നാലും അപ്പോൾ ഈ ഒരു ജോലിയില്ലാത്ത അവസ്ഥ ഇവരെങ്ങനെ തരണം ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ജോലിക്ക് കൂലിവേലയ്ക്ക് പോകുന്നവരെ തടയേണ്ട എന്ന് മുഖ്യമന്ത്രി ഓർഡർ കൊടുത്തിട്ടുണ്ട്. സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റോടുകൂടെ പോകുന്ന ആളിനെ തടയേണ്ട, കൂലിവേലയ്ക്ക് പോകുന്ന ആളിനെ തടയേണ്ട. 5 പേര് വരെ നിന്ന് പണി ചെയ്യാം എന്നുള്ളതാണ്. നമ്മളെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും സിറ്റി മേഖലകളിലേക്കാണ് ജോലിക്ക് പോകുന്നത്. എന്നാൽ സിറ്റിയിലൊന്നും തന്നെ ഇപ്പോൾ അവിടെ പണി എടുക്കാനുള്ള സാഹചര്യമില്ല. ആൾക്കാരെല്ലാം ദുരിതത്തിലാണ്. ഈ ദുരിതം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പറഞ്ഞതുപോലെ ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന കിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കൊണ്ടോ ഇവരുടെ കുടുംബം പുലർന്നു പോകണമെന്നില്ല. അങ്ങനെ ദീർഘനാളത്തേക്കാണ് ഇങ്ങനെ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും പട്ടിണിയും ദാരിദ്ര്യവും കടന്നു പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടതുണ്ട്. ജനങ്ങൾ കൂടെ സഹകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ വേഗം മാറി സാധാരണ നിലയിലേക്ക് വരാൻ കഴിയുന്നതാണ്. ഇപ്പോഴത്തെ ഈ ഒരു നമ്മുടെ LDF ഗവൺമെൻറ് തുടർഭരണത്തിന് ഏക കാരണമെന്ന് പറയുന്നത് ഈ കൊറോണ സമയത്ത് ജനങ്ങളെ സഹായിച്ചതും രണ്ട് പ്രളയത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തതും ഒപ്പം തന്നെ ഇപ്പം ഈ കൊറോണ വന്നപ്പോൾ തന്നെ പരസ്പരം ഭിന്നിക്കാതെ എല്ലാവരെയും ഒരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ്. അതേ പ്രവർത്തനം തന്നെയാണോ നമ്മുടെ ഈ വാർഡിൽ നിലനിൽക്കുന്നത്? അതെ, തീർച്ചയായിട്ടും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ തുടർഭരണവും ജനങ്ങളിലുണ്ടാക്കിയ വിശ്വാസം, ക്ഷേമ പെൻഷൻ, വീട്, അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ കിറ്റ്, ഇതെല്ലാം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം സർക്കാർ ആർജിക്കുകയും ആ വിശ്വാസം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രവർത്തകർ ഇവിടുത്തെ ആൾക്കാരുമായി ബന്ധപ്പെടുന്നതും. അത്തരത്തിലുള്ള ഒരു നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് ജനങ്ങൾ അതിൽ ബോധവാന്മാരാണ്. ജനങ്ങൾക്ക് 100% വിശ്വാസമാണ്, സർക്കാരിൽ വിശ്വാസമാണ്. നമ്മുടെ വാർഡ് മെമ്പറുടെ പ്രവർത്തനം എങ്ങനെ വിലയിരുത്തുന്നു? വാർഡ് മെമ്പർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു വാർഡ് മെമ്പറാണ്. ഈ ആർ ആർ ടി ടീമിലെ ഹെഡാണ് നമ്മുടെ വാർഡിൻ്റെ. അതുപോലെ പഞ്ചായത്തിൽ തന്നെ ഇതുവരെ സംഭവിച്ചിട്ടുള്ള മുഴുവൻ മരണങ്ങളിലും ആർ ആർ ടി ടീമിൻ്റെ അംഗമെന്ന നിലയിലും അതുപോലെ തന്നെ പി പി കിറ്റ് തുടങ്ങിയ സാധനങ്ങൾ ഇട്ട് ബോഡി മറവ് ചെയ്യുക, മെഡിക്കൽ കോളേജിൽ നിന്ന് ബോഡി എടുത്തുകൊണ്ട് വരിക, മരണപ്പെടുന്ന വീടുകളിൽ പോവുക, തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും പോയി ഇവർ സേവനം ചെയ്തതായിട്ട് അറിയുന്നു. മാതൃകാപരമായ പ്രവർത്തനമാണ് വാർഡ് മെമ്പർ നടത്തുന്നത്. നമ്മുടെ നാട്ടിലെ വാർഡ് മെമ്പറെ കൂടാതെ കുറച്ച് യുവജനങ്ങൾ കൂടെ ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ ഇവരുടെ കുടുംബത്തിൽ കൊറോണ വന്നവരുണ്ട്, ചുറ്റുപാടും ഉള്ളവരുണ്ട്. ഇവരൊക്കെ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഇതിന് നടക്കുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം സ്തുത്യർഹമാണ്? ഇവിടെ ആർ ആർ ടി ടീമിൽ എല്ലാം ചെറുപ്പക്കാരാണ്. എന്നെ പോയിട്ട് ബാക്കി എല്ലാവരും തന്നെ എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ആൾക്കാരാണ്. ഏകദേശം പേർക്കും ആദ്യഘട്ടം ഒരു പ്രാവശ്യം കൊറോണ വന്നവരാണ്. കൊറോണ വന്ന് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ചികിത്സ തേടിയവരാണ്. ഇവരുടെ വീടുകളിൽ വന്നിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ ഒരു നല്ല സപ്പോർട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കും നാട്ടിലെ ആൾക്കാരെ സഹായിക്കുന്നതിനും ഇവരുടെ വീട്ടിൽ നിന്ന് അവരുടെ മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെയും സഹകരണമുണ്ട്. അങ്ങനെയുള്ള സഹകരണം ഉള്ളതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു. ഇവരുടെ പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വാർഡിലേക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. നല്ല പ്രവർത്തനമാണ് നടത്തുന്നത്. നമ്മുടെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഓക്കെ, അവർ ചിലപ്പോൾ ഒരു ദിവസത്തെ പണി കൊണ്ട് ചിലപ്പോൾ 3 ദിവസത്തെ ചിലവ് നടത്തുമായിരിക്കാം. പക്ഷേ പിന്നെ രോഗികൾ ആവശ്യം പണിക്ക് പോകാൻ പറ്റാത്ത കുറച്ച് ആൾക്കാർ നമ്മുടെ വാർഡിൽ എത്രത്തോളം ഉണ്ട്? അവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണ്? അവരെയൊക്കെ നിങ്ങൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്?
രോഗികൾക്ക് കൃത്യമായി അവരുടെ മരുന്നും ഭക്ഷണവും എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി 2-3 ദിവസത്തിന് മുമ്പ് പറഞ്ഞതുപോലെ ആരും തന്നെ പട്ടിണി കിടക്കാൻ ഇടവരരുത്, അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് ഉണ്ടാക്കണമെന്ന്. ഞങ്ങൾ RRT ടീമിലെ അംഗങ്ങളും പഞ്ചായത്തിലെ മെമ്പറും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ചേർന്ന് നമ്മുടെ വാർഡിൽ ആര് പട്ടിണി കിടക്കാൻ സാധ്യതയുണ്ട്, അവലംബമില്ലാത്ത ആരാണോ ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് കൃത്യം 3 സമയം ഭക്ഷണം എത്തിക്കുവാനും മരുന്നെത്തിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ അസുഖം കൂടുന്നവരെ നിർബന്ധപൂർവ്വം ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ഏർപ്പാട് കൂടെ ചെയ്തിട്ടുണ്ട്. അതിന് വാഹനമുണ്ട്, ആംബുലൻസ് ഉണ്ട്, മറ്റ് എല്ലാ സെറ്റപ്പുകളോടും കൂടെ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മുടെ വാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ അത്തരത്തിൽ ആരും തന്നെ ജോലിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടോ വരുമാനമില്ലാത്തത് കൊണ്ടോ പട്ടിണിയായി കിടക്കുന്നില്ല, അല്ലെങ്കിൽ മരുന്നിന് അവശത അനുഭവിക്കുന്നില്ല. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളുടെയും ഇൻഫർമേഷനുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.